നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ആരോഗ്യം മനുഷ്യൻ്റെ ഭാഷയും സംസ്കാരവും അവൻ്റെ ജോലിയും ഇതൊക്കെ ചേർന്ന് രോഗം വികസിച്ച് അത് ഒരു തീവ്രതരമായി തീവ്രവാദത്തിലേക്ക് പോലും വികസിക്കാൻ സാധ്യതയുണ്ടെന്ന ഒരു കണ്ടെത്തലാണ് സ്വാമിജി നടത്തിയത്. നമുക്ക് അതുവഴി തന്നെ പോകാമോ സ്വാമിജി? തീർച്ചയായും. പാരമ്പര്യ ജനിതകങ്ങൾ ആദി ബലപ്രവൃത്തം എന്നാണ് പ്രാചീനൻ അതിനുപയോഗിക്കുന്ന സാങ്കേതിക സംജ്ഞ. ഒരുവൻ ജനിക്കുന്നതിന് മുമ്പ് ഉള്ളതാണ് ആദി. അവൻ്റെ ആദി ബലം പിതൃജവും മാതൃജവുമാണ്. അതിൽ ചെന്ന് ചേരുന്നൊരു ബലം ആത്മജമാണ്. ആത്മജം ആധുനിക ശാസ്ത്ര രീതിയ അംഗീകരിക്കാൻ അല്പം വൈഷമ്യമുണ്ടാവും. ഇത് മൂന്നും ചേർന്നാണ് പ്രാചീനരുടെ കണ്ടെത്തൽ. ആദ്യത്തെ രണ്ടും ആധുനിക ശാസ്ത്രം ഇന്ന് അംഗീകരിച്ചിട്ടുണ്ട്, ഗ്രിഗർ മെൻഡലിന് ശേഷം. ഒട്ടുവളരെ രോഗങ്ങളെ പാരമ്പര്യ രോഗങ്ങളുടെ പട്ടികയിൽ തന്നെ പെടുത്തിയിട്ടുണ്ട്. പല രോഗങ്ങളുടെ കാര്യത്തിലും വിശഗ്ധന്മാർ അന്വേഷണം നടത്തുന്നു. അപ്പോ മാതൃജം പ്രാചീനർ വളരെ ആഴത്തിൽ ആ വഴിക്ക് പോയിട്ടുണ്ട്. പറയൂ സ്വാമിജി. രക്തം, ക്ലോമം, മാംസം, മേദസ്, യകൃത്ത്, ലിവർ, ഇതൊക്കെ അമ്മ വഴിക്ക് വന്നിട്ടുണ്ട്. അവയവങ്ങളെ വരെ ഇങ്ങനെ വേർതിരിച്ചിട്ടുണ്ട് പ്രാചീന ഗ്രന്ഥങ്ങളിൽ. അങ്ങനെ സങ്കല്പിക്കാൻ പറ്റും. പ്രയാസമാണ് സ്വാമിജി. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മളൊക്കെ എത്ര അജ്ഞനാണ് എന്ന് മനസ്സിലാകുന്നത്. കാരണം ആ കാര്യങ്ങൾ മാതൃഭാവത്തോട് ചേർന്ന് നിന്ന് മാതാവിൽ സാൽമ്യം വന്ന ആഹാരങ്ങളിലൂടെ കൃത്യമായി പോയാൽ ആതുരമല്ലാതെ പോകുമെന്നൊരു സങ്കല്പമുണ്ട്. ഈ അമ്മ പാകം ചെയ്തു തരുന്ന ഭക്ഷണത്തിൻ്റെ രുചി എന്ന് പറയുന്നത് ഇതൊക്കെ ഈ ചേർത്ത് സൂക്ഷ്മരൂപത്തിൽ വർക്ക് ചെയ്യുന്നതാണ് അല്ലേ സ്വാമി? തീർച്ചയായും കണക്കാക്കണം. ഒരു അമ്മ എന്ന് പറയുന്ന ഭാവം അതിൻ്റെ പൂർണ്ണ നിർദ്ദേശത്തിലൂടെ സ്വീകരിക്കുമ്പോൾ ഈ അവയവങ്ങളിലെല്ലാം ബലം കൂടാനും വഴിയുണ്ട്. മനസ്സിലായി സ്വാമിജി. പാതിബല പ്രവൃത്തത്തിൽ ഒന്നായ മാതൃജം യകൃത്തിന്, ലിവറിന് ബുദ്ധിമുട്ടുള്ള ഒരു 10 പേരെ അവരമ്മയിൽ നിന്ന് എത്ര അകലെയാണ്. അവർ കഴിക്കുന്ന ആഹാരം അമ്മയിൽ സാൽമ്യം വരാത്തവയാണോ, അമ്മ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവയായിരുന്നുവോ? വളരെ നിസ്സാരമായി പഠിച്ചു നോക്കാവുന്ന കാര്യമുള്ളൂ. അല്ല സ്വാമിജി, നിസ്സാരമല്ല, അത് വളരെ ഗഹനമായിട്ടുള്ള വളരെ പഠിച്ചു നോക്കാൻ വളരെ എളുപ്പമാണ്. അമ്മ കഴിക്കുന്ന ആഹാരം അമ്മ കഴിച്ച് ശീലം വന്ന, അതെ അതെ, ആഹാരം വിട്ടോ, അമ്മ മദ്യപിക്കില്ല, അതെ, അമ്മയിൽ മദ്യത്തിന് സാൽമ്യം ഇന്ത്യയിൽ വന്നിട്ടില്ല. അതെ സ്വാമിജി. പിതാവിൽ മദ്യപിക്കുന്ന സ്വഭാവമുണ്ട്, പക്ഷെ പിതാവിൻ്റെ സാൽമ്യം വന്ന മദ്യം പിതൃഭാവമായിരിക്കുന്ന അവയവങ്ങളെ ബാധിക്കുന്നില്ല, അസ്ഥിയെ ബാധിക്കുന്നില്ല.
നഖത്തെ ബാധിക്കുന്നില്ല, കേശത്തെ ബാധിക്കുന്നില്ല, ലിവറിനെ ബാധിക്കുകയും ചെയ്തു. ഒരു യകൃത്ത് രോഗി നിങ്ങളുടെ അടുക്കൽ ഇടപെടുമ്പോൾ നിങ്ങൾക്ക് വൈദ്യശാസ്ത്രം അറിയില്ലെങ്കിൽ കൂടി മാതൃജമാണ് യകൃത്ത് എന്നറിയാവെങ്കിൽ ആ രോഗം കുറയാൻ നിന്റെ അമ്മ കഴിച്ച ഭക്ഷണം ഇനി നീ കുറേ നാൾ കഴിച്ചു നോക്കൂ. അമ്മയ്ക്ക് പ്രിയമുള്ളത് രക്ഷപ്പെട്ടേക്കുമല്ല സ്വാമിജി. ആ കുറച്ച് നാൾ നീ നിന്റെ അമ്മയോട് കൂടുതൽ സ്നേഹം കാണിക്കൂ. അമ്മയെ വഴക്കൊക്കെ ഉണ്ടാക്കി പോയി ഭാര്യയല്ലേ വിളമ്പിത്തരുന്നത്, രോഗം മാറുന്നവരെ ആശുപത്രിയിലല്ലേ കിടക്കാൻ തീരുമാനിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യൂ, അതിനു പകരം അമ്മയോടൊപ്പം പോയി നിന്ന് പഥ്യം ആചരിച്ചൊന്ന് 10 ദിവസം ജീവിക്കൂ. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖം തോന്നുന്നു സ്വാമിജി. മറിച്ച് നിന്റെ ലിവർ തട്ടിയിരിക്കുന്നു, നീ അമ്മയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു, നീ ആശുപത്രിക്കുള്ളിൽ കിടക്കുന്നു. സാൽമ്യം വന്നിട്ടേയില്ലാത്ത ആഹാരങ്ങളും ഔഷധങ്ങളും നിന്നിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരൗഷധവും അത് സ്വീകരിക്കും, നിന്റെ പാരമ്പര്യ ജനിതകങ്ങൾക്ക് ഇണങ്ങുമാറല്ല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തൊഴിലാഗ്രഹിക്കുന്ന ഗവേഷകന്മാർ, തൊഴിലിനു വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചിട്ട് രാസപദാർത്ഥങ്ങളെ രാസീയമായ മാറ്റങ്ങൾ നോക്കി പരീക്ഷണശാലയ്ക്കുള്ളിൽ രൂപപ്പെടുത്തിയെടുത്തവയാണ് ഇപ്പോൾ നീ കഴിക്കുന്ന ആഹാരവും ഔഷധവും. രോഗമില്ലാത്ത ഗിനിപ്പന്നിയിലും വെള്ളലിയിലുമെല്ലാം പരീക്ഷിച്ചു നോക്കിയിട്ട് അവയുടെ തലമുറകളിലേക്ക് ഇതെങ്ങനെ മാറിമറിയുമെന്ന് ചിന്തിക്കാതെ താൽക്കാലികമായി നിന്റെ ശരീരത്തിൽ ഇവ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും മോനെ, നീ പോയി സാന്ത്വനത്തോടെ അമ്മയുടെ കൂടെ ഒന്ന് ജീവിക്കും. എന്ന് ശാസ്ത്രം പഠിച്ചൊരു പിശഗ്വരൻ ഇന്ന് പറയാനാവില്ല. ഇല്ല സ്വാമിജി, പറയാത്തിടത്തോളം അയാളിലൊരു അസ്വസ്ഥത രൂപപ്പെടുന്നുണ്ട്. അതെ തീർച്ചയായും പിശഗ്വരനിൽ. അതെ, പറഞ്ഞ് കേൾക്കാത്തിടത്തോളം ഇവൻ അസ്വസ്ഥനായാണ് തിരിച്ചു വരുന്നത്. ഇവനെ പരിചരിക്കുന്നവർ അസ്വസ്ഥനായ ഇവനെയും അസ്വസ്ഥനായ ഭിഷഗ്വരൻ്റെ നിർദ്ദേശത്തെയും അനുസരിച്ചാണ് നഴ്സിംഗ് രംഗങ്ങളിലുള്ളവർ മുഴുവൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർക്കുണ്ടാകുന്നൊരു ശൂന്യത, ശൂന്യത. അപ്പോൾ ലോകം അസ്വസ്ഥതയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് പോകുവാൻ അമ്മയിൽ നിന്നാകുന്നതാണ് ഒരു കാരണം. ഒരു കാരണം മാതൃജം, ആദിബലപ്രവൃത്തമായ മാതൃജം, ആദിബലപ്രവൃത്തമായ പിതൃജവും എന്നില്ല. 2 വയസ്സിൽ കുഞ്ഞിനെ LKG വിടുക. അതേ സ്വാമിജി. എൻ്റെ കുഞ്ഞ് ഞാൻ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ ജീവിച്ചാൽ മതിയാകുന്നില്ല. എൻ്റെ കുഞ്ഞ് എന്നെ പോലെ ആകരുത്. അതേ സ്വാമിജി. അപ്പോൾ എൻ്റെ ജീവിതം നിഷ്ഫലമാണ്. അത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും തെറ്റാണ്. അതെൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും തെറ്റാണ്.
ഡോക്ടർമാർ നല്ല പ്രാക്ടീസും വരുമാനവും ഒക്കെയുള്ള കാശുകാരായ ഡോക്ടർമാർ ഒരുപക്ഷെ അവരുടെ മക്കളെ ഡോക്ടറാക്കാൻ ഓടി നടക്കുന്നുണ്ടാവും. മന്ത്രിമാർ അവരുടെ മക്കളെ മന്ത്രിയാക്കാൻ ഓടി നടക്കുന്നുണ്ടാവും. ഇങ്ങനെ കുറേ ആളുകളെ, അപൂർവം കുറച്ച് ആളുകളെ മാറ്റി നിർത്തിയാൽ ആധുനിക കാലത്ത് ആരും അവരുടെ മക്കളെ അവരെ പോലെയാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. തീർച്ചയായും സ്വാമിജി. ഒരു പക്ഷേ അത് ഇഷ്ടപ്പെടുന്ന ഡോക്ടർമാരെ എടുത്തു നോക്കിയാൽ തൊഴിൽ മേഖലയിലും അറിവിൻ്റെ മേഖലയിലും ഔദാര്യത്തിൻ്റെ മേഖലയിലും തൃപ്തരായവരല്ല അങ്ങനെ ചെയ്യുന്നതെന്ന് കൂടി കാണാം. ശരിയാണ് സ്വാമിജി. അല്ല, അങ്ങനൊരു ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു സൈലന്റിലേക്ക് പോയിട്ട് ഓർത്തത് അങ്ങനെയുള്ളൊരു അനുഭവം ഉള്ളതുകൊണ്ടാണ്. ശരിയാണ് സ്വാമിജി. പണപരമായ നേട്ടം കൊയ്ത ഡോക്ടർമാർ മാത്രമാണ് മക്കളെ സ്ഥാപനമിപ്പിച്ച് ഡോക്ടറാക്കാൻ ഇഷ്ടപ്പെടുന്നത്. പണപരമായി വികസിച്ച് ഒരുപാട് സാമ്രാജ്യം വെട്ടിപ്പിടിച്ച വക്കീലന്മാരാണ് തൻ്റെ മകനെയും വക്കീലാക്കി ഫയലെല്ലാം ഏൽപ്പിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ആദർശനിഷ്ഠന്മാർ പലപ്പോഴും അത് ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങൾ അത് ഏൽപ്പിച്ച പോരെയെന്ന് ചോദിക്കുമ്പോൾ അതിന് കൊള്ളുന്നവനായിരിക്കണ്ടേ എന്ന് ചോദിക്കും, എന്ന് ചോദിക്കാറുണ്ട്. അതെ, പണപരമായും മറ്റു തരത്തിലും ഉയർന്ന രാഷ്ട്രീയ നേതൃത്വമാണ് മക്കളെ അവിടെ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ആദർശവാന്മാരായവർ ആഗ്രഹിച്ച് കണ്ടിട്ടില്ല. ഇല്ല സ്വാമിജി, രാഷ്ട്രീയം കൊണ്ട് വീടും കുടിയും പറമ്പൊക്കെ വിറ്റുപോയ രാഷ്ട്രീയക്കാർ അവരൊരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. പൊതുവേ ജനം എടുത്തു കഴിഞ്ഞാൽ ഒരു വിഭാഗം തങ്ങളുടെ തൊഴിലിൽ, തങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിൽ അതൃപ്തരാണ്. ഈ അതൃപ്തി എന്നാണ് തുടങ്ങിയത്? ഇത് സാർവലൗകികതയിലേക്ക് വളർന്നത് എപ്പോഴാണ്? അങ്ങയുടെ കുട്ടിക്കാലത്ത് അടുക്കളയിലൊക്കെ പണിയെടുത്ത സാമാന്യം സ്ത്രീകളൊക്കെ പുരുഷന്മാർ തങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്ന് വിചാരിച്ചതായി ഇല്ല സ്വാമി ഞാൻ വിശ്വസിക്കാൻ പ്രയാസം. അവർക്ക് ആ തോന്നലുണ്ടായിരുന്നില്ല. തങ്ങളുടെ വീട്ടിലെ പുരുഷന്മാരൊക്കെ തന്നെ ചൂഷണം ചെയ്യുകയാണ്, പുരുഷൻ സർവതന്ത്ര സ്വതന്ത്രനാണ്, എന്ത് തമ്മാടിത്തരവും കാണിക്കാം എന്നൊക്കെ സ്ത്രീകൾ വിശ്വസിച്ചിരുന്നു എന്ന് തോന്നുന്നില്ല. അതെ സ്വാമിജി, എന്തായാലും എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഉറപ്പാണ്, ഉറപ്പാണ്. അന്ന് പലതരം തൊഴിലീതേ മനുഷ്യന് ജീവിക്കാൻ പറ്റും. ചിരിയും കളിയും തമാശയും ഒക്കെയായി ദാരിദ്ര്യത്തിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന ബാർബർ ഷോപ്പുകൾ ഇന്നത്തെ പോലെ ബ്യൂട്ടി പാർലർ കണക്കിന് വികസിക്കാത്ത, പണം മുടക്കാത്തവ, ഒരു കസേരയും ബാർബറും മാത്രമായ ഒരു വഴിയരികിലുള്ളവ അങ്ങ് കണ്ടിട്ടുണ്ടാവും. അവർ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരും മുടിവെട്ടാൻ. അതെ സ്വാമിജി. എൻ്റെ അച്ഛൻ മേലാതിരിക്കുകയാണ്, വന്നൊന്ന് വെട്ടണം എന്ന് പറഞ്ഞാൽ മേലാത്തെ ആളിൻ്റെ മുടിവെട്ടാൻ വരും. എൻ്റെ അച്ഛൻ അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞാൽ മാടമ്പിയുടെ മുടിവെട്ടാനും അവർ വരും. നല്ല ചിരിയും കളിയും തമാശയും അസ്വസ്ഥതയില്ലായ്മയും അവരുടെ മുഖമുദ്രയായിരുന്നു. മാടമ്പി ഒരിക്കൽ
അയാൾ രാവിലെ എഴുന്നേറ്റ് മുടിവെട്ട് കയറിൻ്റെ മുറ്റത്തേക്ക് ചെന്നു. അയാൾക്ക് വീട്ടിലേക്ക് ഇയാൾ വരുന്നതല്ല ഇഷ്ടം. അങ്ങനെയും ചില സംഭവങ്ങളാണ്. സാധാരണ അവൻ വീട്ടിൽ വന്ന് വെട്ടിയിട്ട് പോയി മാസം ഒരു പറ നല്ല കൊല്ലം വാങ്ങിച്ചുകൊണ്ട് പോകുന്നതിന് പകരം ഇയാൾ അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പോൾ എല്ലാ ദിവസവും ചെല്ലും, മുടി വെട്ടും, അവകാശമായിട്ടുള്ള നെല്ലൊക്കെയാണ്, അത് വീട്ടിൽ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുള്ളൂ. പക്ഷെ ഇയാൾ പോകുന്നത് മുടി വെട്ടാനല്ല, മുറുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. നന്നായൊന്ന് മുറുക്കണം. പക്ഷെ നല്ല വെറ്റിലയും നല്ല അടക്കയും ഇവൻ്റെ വീട്ടിലേക്ക് കിട്ടും. മറ്റത് കൈക്കാരൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന വെറ്റിലയാണ്. എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിക്കുന്നതും എനിക്ക് വേണ്ടി മറ്റൊരുവൻ വാങ്ങുന്നതും തമ്മിൽ അന്തരമുണ്ടാവും. തീർച്ചയായും. ഒരു സ്റ്റേജിനപ്പുറത്തേക്ക് നിങ്ങൾ വളർന്നാൽ നിങ്ങൾക്കൊന്നും വാങ്ങി അനുഭവിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ഇഷ്ടം പോലും സാധ്യമാവില്ല. അപ്പോൾ വെറ്റില വാങ്ങാൻ പോകുന്നവൻ കമ്മീഷൻ അടിക്കും. എല്ലാ കാലത്തും ഇടയാളന്മാർ കമ്മീഷൻ അടിച്ചിട്ടുണ്ട്. കമ്മീഷൻ അടിച്ചവന് പേര് ദോഷമില്ല. അവൻ ഇടയാളായി നിന്ന് രണ്ടു കൂട്ടരെയും തമ്മിൽ തെറ്റിക്കുമ്പോഴുള്ള പേരുദോഷങ്ങൾ താഴേക്കും മുകളിലേക്കും പോകും. ഈ ഇടത്ത് ഇടയാൾ എന്നും സുഖിമാനായിരിക്കുകയും ചെയ്യും. കുറ്റങ്ങളും കുഴപ്പങ്ങളും ഒക്കെ മുതലാളിക്ക്. അയാൾക്ക് യാതൊരു ഗുണവുമില്ല, അതുകൊണ്ട് പ്രയോജനവും അയാൾക്കില്ല. പ്രയോജനം മുഴുവൻ ഇവന്. സാമൂഹിക വ്യവസ്ഥയുടെ വലിയൊരു ലോകമായത് ഇതുകൊണ്ടാണ് ഇയാൾ പോയി നന്നായി മുറുക്കാൻ വേണ്ടി ഈ തലമുടി വെട്ടാനെങ്കിലും പോകുന്നത്. മാസത്തിൽ ഒരു നല്ല മുറുക്കാനെങ്കിലും കിട്ടും. അവിടെ നല്ല പുതുവെറ്റില കിട്ടും. അത് വാഴപ്പോളയ്ക്കകത്താണ് വെച്ചേക്കുന്നത്. വാഴയുടെ പോള ഇങ്ങനെ പൊളിച്ചിട്ട് അകത്ത് കയറ്റി വെക്കും വെറ്റില. അപ്പം അത് പഴുക്കുകയല്ല. അറിയും സ്വാമിജി. അപ്പം അത് കൊണ്ടുവന്ന് നന്നായി മുറുക്കുകയാണ്. നല്ല ഗാലി പോലെയോ നല്ല വടക്കം പോലെയോ കിട്ടും. അപ്പം മുറുക്കി പല ദിവസം മുറുക്കിയതാണല്ലോ എന്ന് വെച്ചാൽ ഇയാൾ ഒരു ദിവസം ഒരു സ്വർണ്ണ നാണയം കൊടുത്തു സമ്മാനമായി, സ്ഥിരാവകാശം കൂടാതെ. അപ്പം ഇത് കുറേ ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ തൻ്റെ വീട്ടിലെ വെറ്റില പോലായി ഇവൻ്റെ വെറ്റില, തൻ്റെ വീട്ടിലെ പോകല പോലായി ഇവൻ്റെ പോകല, തൻ്റെ വീട്ടിലെ പോലുള്ള അടക്കയുമായി. വിഷമമായി. മുറുക്കാനാണ് ഇവിടെ വരുന്നത്. ആ മുറുക്കാൻ തൻ്റെ വീട്ടിലെ പോലെ ആയാൽ പിന്നെ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഇത്തവണ സ്വർണ്ണ നാണയം കൊടുക്കുന്നതിന് പകരം ഇവനോട് ചോദിച്ചു, എന്താ ഗോപാല വെറ്റിലയൊക്കെ പഴുത്തു തുടങ്ങിയല്ലോ. അതേ തമ്പ്ര, അവൻ തല ഇങ്ങനെ ചൊറിഞ്ഞ് അടുക്കുകയെന്ന് പറഞ്ഞു. അതേ തമ്പ്ര, തമ്പ്രാൻ തന്ന നാണയം അടിയൻ്റെ ചങ്ങഴിക്ക് പകുതിയായിട്ടുണ്ട്. അതൊന്ന് നിറയ്ക്കാൻ നോക്കുക. ഇനി ഇവൻ ഒരിക്കലും നല്ല വെറ്റില കൊടുക്കുകയില്ലെന്ന് ബോധ്യായി. അതേ സ്വാമിജി. പക്ഷെ തമ്പ്രാൻ പറഞ്ഞു, ഇങ്ങ് എടുത്തോണ്ട് വന്നി, അത് നിറയ്ക്കുന്നത് എങ്ങനെയാന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. കൊണ്ടുവന്നപ്പോൾ അത് തമ്പ്രൻ തൻ്റെ തുണിയിലേക്ക് വാങ്ങിച്ച് പൊതിഞ്ഞ് കെട്ടി തിരിച്ചു കൊണ്ടുപോയി. അടുത്ത് കൊണ്ടു വന്നപ്പോൾ നല്ല വെറ്റില, നല്ല വെറ്റിലായി. കമ്പോളം ഉണ്ടാക്കിയെടുക്കുന്നൊരു മാറ്റം. കമ്പോളവൽക്കരണം മനുഷ്യ മനസ്സിനെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നാണ് ഞാൻ ഈ ഉദാഹരണം കൊണ്ട് പറഞ്ഞത്. നിങ്ങളുടെ കുട്ടിയെ മര്യാദാമസൃണമായ സുഖങ്ങൾ അനുഭവിച്ച് മര്യാദയ്ക്ക് ജീവിപ്പിക്കരുത് എങ്കിൽ ആഗ്രഹങ്ങൾ ഉദ്ദീപിപ്പിച്ചാൽ മതി. ആഗ്രഹങ്ങൾ ഉദ്ദീപിച്ചാൽ അസ്വസ്ഥത മാത്രമാണ് സുഖം.
യാദൃച്ഛികതയ്ക്ക് പ്രസക്തിയുമില്ല. അപ്പോൾ അന്ന് നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു പോയാൽ, അന്ന് നമ്മൾ പറഞ്ഞ അങ്ങയുടെ കുട്ടിക്കാലത്ത് അമ്മ സ്വസ്ഥയാണ് അടുക്കളയിൽ, തലമുടി വെട്ടുന്നവൻ സ്വസ്ഥനും ശാന്തനുമാണ്. ഇത് തൻ്റെ വിധിയാണെന്നോ താൻ ഇങ്ങനെ ചെയ്ത് ജീവിക്കണമെന്നോ ഒന്നും അവൻ വിചാരിച്ചിട്ടില്ല. പലപ്പോഴും അവൻ്റെ കത്തിയും കൂടുമൊക്കെയായിട്ട് അവൻ വീട് വീടാന്തരം കയറി വരെ വെട്ടുകയും വടിക്കുകയൊക്കെ ചെയ്യണം. ഈ വെട്ടുകയും വടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുത്തൻ്റെ തലവടിച്ച കത്തി, അന്നൊന്നും ബ്ലേഡില്ല, കത്തിയേ ഉള്ളൂ. അതേ സ്വാമിജി, അതാകെ ചെയ്യുന്നത് ഒരു ചാണേലൊന്ന് ഉരയ്ക്കും, അത് കഴിഞ്ഞാൽ ഒരു തോലയിലേക്ക് ഇട്ട് ശകലം ഉരയ്ക്കും, പിന്നെ വടിക്കും. കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ട് സ്വാമിജി. അതുകൊണ്ട് രോഗങ്ങളും പടർന്ന് കേട്ടിട്ടില്ല ഇത്ര വളരെ. ഒരു ഗ്രാമ സംസ്കൃതിയിൽ, ഗ്രാമത്തിലുള്ളിൽ ഇന്നവരിന്നവരുടെയൊക്കെയാണ് വടിക്കുന്നതെന്ന് അവൻ അറിയാം. അതെ സ്വാമിജി, എല്ലാവർക്കും അറിയാം. അവനാകെ തലമുടി വെട്ടുന്നത് ഇന്ന അതിന് ആളുകളുടെയൊക്കെ ആണെന്നറിയാം. ഇന്ന് അങ്ങനൊരുത്തൻ തലമുടി വെട്ടാനിരുന്നാൽ അവൻ ചുറ്റും നടന്ന് വെട്ടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ്റെ വായുവിൽ നിന്ന് ഒരു രോഗം അവന് പടർന്നാൽ പോലും തിരിച്ചറിയാനാവില്ല, കാശേ ഉള്ളൂ. ഞാൻ തലമുടി വെട്ടുന്നയാളാണ്, എൻ്റെ അടുക്കൽ വന്നിരിക്കുന്ന തലമുടി വെട്ടാൻ വന്നിരിക്കുന്നവൻ വിദേശത്തു നിന്ന് വന്നവനാണ് അല്ലെ, മറ്റൊരിടത്തു നിന്ന് വന്നവനാണ്. അവൻ്റെ കൂടെ HIV, HPV, HBV തുടങ്ങിയ വൈറസുകളൊക്കെ ഉണ്ടാവാം. അത് രക്തത്തിലൂടെയൊക്കെ പകരുന്നതാകാം, വായുവിലൂടെ പകരുന്ന TB പോലുള്ള അണുക്കൾ ഉണ്ടാവാം. മാന്യമായി വസ്ത്രം ധരിച്ചെത്തിയിരിക്കുന്ന അവനെ പരിചരിക്കുമ്പോൾ 50 രൂപയാണ് ഞാൻ അവൻ്റെ മുടി വെട്ടിയാൽ വാങ്ങുന്നത്. ഇന്ന് 110 രൂപയോ 200 രൂപയോ 200 രൂപയാണ് വാങ്ങുന്നതെങ്കിൽ ഞാൻ അവനെ വെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ അവനെ തലമുടി വെട്ടി ഞാനുണ്ടാക്കിയ കാശും കഴിഞ്ഞ് ഇതുവരെ ഞാൻ സമ്പാദിച്ചതും ചിലവാക്കിക്കഴിഞ്ഞ് എൻ്റെ കുടുംബം വിറ്റുതുളച്ച് കഴിഞ്ഞ് ഞാൻ മരിച്ച് എൻ്റെ മക്കൾക്ക് പരമ്പരയാ രോഗം കൊടുത്തിട്ടാണ് പോകുന്നത്.